കൂടുതൽ ടെൻഷൻ ആക്കണമെന്ന് കരുതിയാൽ ഞാൻ പറയാതിരുന്നത്. ഇനി നീതു ശരിക്കും പ്രഗ്നന്റ് ആയിരിക്കോ? അവൾ പ്രഗ്നന്റ് ആണെങ്കിൽ ആ ഗർഭത്തിന് ഉത്തരവാദി ഞാനായിരിക്കില്ല, വേറെ ഏതവന്റെങ്കിലും കുഞ്ഞിനെയാവും അവൾ എന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതൊന്നുമല്ല, കാവ്യ പറഞ്ഞ വിശ്വസ്തയായ ഡോക്ടർ പെരും കള്ളിയാണെന്ന് എനിക്ക് ഉറപ്പായി. സ്കാൻ ചെയ്യാൻ ഒറ്റയ്ക്ക് റൂമിലായപ്പോ നീതു അവരെ സ്വാധീനിച്ച് ഫേക്ക് റിപ്പോർട്ട് സംഘടിപ്പിച്ചതാവും. ആയിരിക്കാം, പക്ഷെ അത് നമ്മള് കാവ്യ അങ്ങനെ ബോധ്യപ്പെടുത്തും. ഒരവസരം വീണ് കിട്ടിയാ എനിക്കതിനെ കഴിയും സിദ്ധു. എങ്ങനെ എങ്ങനെയെന്ന് ചോദിച്ചാ എനിക്കറിയില്ല, പക്ഷെ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം എന്റെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് മനസ്സ് പറയുന്നടാ. എങ്കിൽ ഒരു വഴി നിന്റെ മുന്നിൽ തെളിയുക തന്നെ ചെയ്യും. നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോടാ, ഡിവോഴ്സ് പെറ്റീഷൻ കാവ്യയുടെ കയ്യിൽ തന്നെ ഇരിക്കുകയുള്ളൂ. നിന്നോട് സംസാരിച്ചപ്പോ എന്റെ ധൈര്യം ഒത്തിരി കൂടി. നീതുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ പേരിൽ നീ എന്നെ കുറ്റപ്പെടുത്തുമെന്ന് ഭയന്ന ഞാൻ ഇതുവരെ നിന്നെ വിളിക്കാതിരുന്നത്. എത്ര കുറ്റപ്പെടുത്തിയാലും നിന്നെ വിട്ടുകളെ എനിക്ക് പറ്റുവടാ, എന്റെ ചങ്കല്ലേ നീ. നമ്മൾ ജയിക്കും സിദ്ധു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? കാവ്യ തന്നാലേ ഞാൻ ഇനി കഴിക്കൂ. അച്ഛമ്മ പ്ലീസ്, ദയവ് ചെയ്ത് ഈ മരുന്നൊന്ന് കഴിക്കേ. രാവിലെയും കൂടി ഒന്നും കഴിച്ചിട്ടില്ല, ഒരു നേരം പോലും മുടങ്ങരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതല്ലേ. നീ ഇങ്ങനെ പറഞ്ഞു തന്നെ 101 വട്ടം ആവർത്തിച്ചിട്ടും ഒരു കാര്യവുമില്ല. എന്റെ തീരുമാനം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. കാവ്യമോള് വരട്ടെ, അവള് മരുന്നെടുത്ത് തരട്ടെ. കാവ്യ വരില്ല, അച്ഛമ്മയ്ക്ക് മരുന്ന് നിർബന്ധിച്ചു തരാൻ പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടത് കാവ്യ തന്നെയാ. ഓ, അപ്പൊ ഞാൻ മരുന്ന് കഴിക്കണമെന്ന് അവക്ക് ആഗ്രഹമുണ്ട്. ഭാഗ്യം ഈ വയസ്സെ അങ്ങ് തട്ടിപ്പോട്ടെ എന്ന് അവള് കരുതിയില്ല. അങ്ങനെ കരുതാൻ കാവ്യക്ക് കഴിയുന്ന അച്ഛമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എന്തോ ടെൻഷൻ കൊണ്ടാ നമ്മളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നെ. അത് മാറിക്കോളും. ഇതിനൊക്കെ അപ്പുറം സങ്കടങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചോളാം. ഞാൻ ചെറുപ്രായത്തിൽ തന്നെ ഭർത്താവ് പോയി, പിന്നെ വാർദ്ധക്യത്തിൽ തണലാവുമെന്ന് കരുതി വളർത്തിയ ഭാര്യയും മകനും. അത്രയൊന്നും നഷ്ടങ്ങൾ ആർക്കും വന്നിട്ടില്ലല്ലോ, ഉണ്ടോ? എനിക്ക് സംഭവിച്ച ഈ ദുരന്തങ്ങൾ മനസ്സിലിട്ട് ഞാൻ മറ്റുള്ളവരോട് പെരുമാറിയിരുന്നെങ്കിൽ ഈ കുടുംബം തന്നെ ഉണ്ടാകില്ലായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടായാൽ തൻ്റെ ഇടത്തോടെ എതിരിട്ടാൽ മാത്രം പോരാ, എല്ലാം സമചിത്തോടെ നേരിടാനും പഠിക്കണം. അവളോട് ഇന്ന് പറഞ്ഞേക്ക് ഞാൻ മരുന്ന് കഴിക്കുന്നില്ലെന്ന്. നാളെ മുതലേ ഞാൻ ആഹാരം കഴിക്കുന്നില്ല. എന്തായാലും അവള് പട്ടിണി സമരത്തിലാണല്ലോ. അച്ഛമ്മ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കുറങ്ങണം, നീ ചെല്ല്. വാതിലടച്ച് എനിക്ക് കുത്തിയിടണം. ഈ രാത്രി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നേരം വെളുത്തിട്ട് എല്ലാരും അറിയാവും. ഞാൻ മരുന്ന് തരാം എന്റെ അച്ഛമ്മയ്ക്ക്, ഞാൻ എടുത്തു തരാം. ഇതിനപ്പുറം പിടിച്ചിരിക്കാനാവില്ലെന്ന് എനിക്കറിയായിരുന്നു മോളെ.
എന്താ എന്റെ കുട്ടിക്ക് പറ്റിയത്? അച്ഛമ്മയോട് പറ, അച്ഛമ്മ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. മോശമായിട്ട് പെരുമാറിയതിന് എന്നോട് ക്ഷമിക്കണേ അച്ഛമ്മ. നിന്റെ ഈ കണ്ണീരും സ്നേഹവും കണ്ടതോട് അച്ഛമ്മ എല്ലാം മറന്നു പോളെ. ഈശ്വരമഠത്തിൽ നിന്ന് ഒന്നും എനിക്ക് വേണ്ട. ഞാൻ വെറുതെ വെറുതെ ഒരു വാശിക്ക് പറഞ്ഞതാ. എനിക്ക് ഭ്രാന്തായിരുന്നു അച്ഛമ്മ. മതി കരഞ്ഞത്. എന്റെ മോളിന് സങ്കടപ്പെടരുത്. നീ എന്താ നോക്കി നിൽക്കുന്നത്? ആ മരുന്നും വെള്ളം കാവ്യമോളുടെ കൈ കൊടുത്ത് ഇവളെനിക്ക് തന്നാ മതി. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി വേണമെങ്കിൽ അച്ഛമ്മയ്ക്ക് എന്റെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങാം. അയ്യോ, എന്നാലും ആ ഡ്യൂട്ടി കാവ്യ തന്നെ ചെയ്തോട്ടെ. ദാ കാവ്യ. എങ്കിൽ പിന്നെ ഞാനും കിടക്കുക. ഇന്ന് മുതൽ നീ ഇവിടെ തന്നെ കിടന്നാ മതി കേട്ടോ. കുറെ നേരമായിട്ട് ഈ പേപ്പർ കൈയിരിക്കുന്നുണ്ടല്ലോ, എന്താ അത്? ഒന്നുമില്ല അച്ഛമ്മ. എന്നാ നമുക്ക് ഉറങ്ങാം. നിന്റെ സങ്കടങ്ങളൊക്കെ നാളെ എന്നോട് പറഞ്ഞാ മതി കേട്ടോ. അമ്മയുമായിട്ട് നിരന്തരം വഴക്കിട്ട് വെറുപ്പിച്ച് ഇവിടെ നിറങ്ങാനുള്ള പദ്ധതിയായിരുന്നു കാവ്യയുടേത്. അത് പൊളിഞ്ഞു എന്നാ തോന്നുന്നത്. രാവിലെ മുതല് രണ്ടുപേരും പഴയ പോലെ അടയും ചക്കരയായി. എത്ര അടുപ്പത്തിലായാലും നീതു അവൾക്ക് നൽകിയ സമയം തീർന്നുകൊണ്ടിരിക്ക. അത് തീരുമ്പോ ഇറങ്ങിയല്ലേ പറ്റൂ, അല്ലെങ്കിൽ അവൾ ഇറക്കും. നീതുവിന്റെ പ്രഗ്നൻസിയുടെ കാര്യം കാവ്യ ജീവിയോടല്ലാതെ ആരോടും പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ളവരെ കൂടി അറിയിക്കണ്ടേ നമുക്ക്? സമയമാവുമ്പോ എല്ലാവരും അറിഞ്ഞോളും.
എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടി പൊട്ടിച്ച പ്രഗ്നൻസി ബോംബ് ഏറ്റു. കാവ്യ എന്നേക്കുമായി പുറത്തേക്ക്. കാവ്യ ഔട്ട്, നീതു ഇൻ. ഒരു ഫേക്ക് പ്രഗ്നൻസി ഇത്ര നേട്ടങ്ങൾ കൊണ്ടുവന്നെങ്കിൽ ആ ഗർഭം ഒറിജിനൽ ആയിരുന്നെങ്കിൽ എന്തൊക്കെ നടന്നേന്ന്. അമ്മയുടെ ബുദ്ധി ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഇതില് നിന്റെ കോൺട്രിബ്യൂഷനും ചെറുതല്ല. മദ്യപിച്ച് ലെക്ക് കെട്ട് നീതുവിനെ കളങ്കപ്പെടുത്തിയെന്ന് ജീവ സമ്മതിച്ചത് നിന്റെ മിടുക്ക. അതിന്റെ പുറത്താ നമ്മൾ ഈ കള്ളക്കഥ മെനഞ്ഞെടുത്ത് വെള്ളവും വളവും കൊടുത്ത് വളർത്തുന്നത്. അതെ, ഇത് പൊളിയും മുമ്പ് നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം നടക്കണം, അത്രേ ഉള്ളൂ. ഇനി പറമോളെ, എന്താ നിന്റെ സങ്കടത്തിനുള്ള യഥാർത്ഥ കാരണം? അത് പിന്നെ അച്ഛമ്മയ്ക്ക് അറിയാവുന്നത് തന്നെയാ. ആ നീതു ഉണ്ടാക്കുന്ന ഓരോരോ പ്രശ്നങ്ങളാ കാരണം. പുതിയതായിട്ട് എന്ത് പ്രശ്നമാ മോളെ അവൾ ഉണ്ടാക്കിയത്? അങ്ങനെ പുതിയതായിട്ടൊന്നുമില്ല, സ്ഥിരമുള്ളത് തന്നെ. അല്ല, മറ്റെന്തോ ഉണ്ട്. എന്നോടുള്ള നിന്റെ ധാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റം കൃത്രിമമായിരുന്നെന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ വെറുക്കാൻ വേണ്ടിയല്ലേ നീ അങ്ങനെ ചെയ്തത്. ഈ പാപം ഞാൻ നിന്നെ വെറുതിട്ട് നിനക്ക് എന്താ മോളെ ലാഭം? അതെനിക്കറിയണം. പ്രശ്നം ഗുരുതരമാണെന്ന് തീർച്ച. കാവ്യന്ന് വന്ന്. എന്താ മോളെ? ഒരു അത്യാവശ്യം അച്ഛമ്മ. ചെല്ലു മോളെ, നമുക്ക് പിന്നെ സംസാരിക്കാം. ശ്രീകുട്ടി, എന്താ? വാ. ഏ, കാര്യം എന്താണെന്ന് പറയൂ ശ്രീകുട്ടി. നീതു പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞതായിരുന്നു കാവ്യയുടെ സ്വഭാവ മാറ്റത്തിന് കാരണം. ഇത് നീ എങ്ങനെ അറിഞ്ഞു? അറിഞ്ഞത് എങ്ങനെയെങ്കിലും ആവട്ടെ, ആ പ്രഗ്നൻസി ഫേക്കാണ്. ഫേക്കോ? അതെ, അമ്മയും ശിവാനിയും കൂടി ആ കാര്യം സംസാരിക്കുന്നത് കേട്ടിട്ട് വരുമോ? ഞാൻ അവരുടെ ഗൂഢാലോചന തീർന്നു കാണില്ല. കാവ്യ വാ, സത്യം എന്താന്ന് കാവ്യക്ക് നേരിട്ട് മനസ്സിലാക്കാം. വാ. ഏട്ടൻ അങ്ങനെ ഒരു തെറ്റ് പറ്റിയെന്ന് വെച്ച് അതൊക്കെ പുറത്ത് പറഞ്ഞ നടക്കുന്നത് ശരിയാന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പുറത്ത് ആരോട് പറഞ്ഞെന്നാ നീ പറയുന്നത്? നീതു ഗർഭിണിയാണെന്ന് ഞാൻ നിന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് ഫേക്ക് പ്രഗ്നൻസി ആണെന്ന് പറഞ്ഞ് നീ എന്നെ ചാടിക്കാൻ വന്നു. ഞാൻ അങ്ങനെ അല്ല അമ്മ പറഞ്ഞത്. ഏട്ടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാനല്ല എന്റെ മനസ്സ് ആഗ്രഹിക്കൂ. നീതുവിന്റെ പ്രഗ്നൻസി യാഥാർത്ഥ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് ഫേക്ക് ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ഏട്ടനോട് കാവ്യച്ചോടെയുള്ള നിന്റെ കൂറ് എനിക്കറിയാം. പക്ഷേ അതിന്റെ പേരിൽ നീതുവിനെ ചതിക്കാൻ നീ കൂട്ടുനിന്നാ ദേ എന്റെ സ്വഭാവം മാറും. ഞാൻ ഏട്ടനെ കാവ്യച്ചോടെ കൂടെ നിൽക്കൂ, അതിനു വേണ്ടി ഞാൻ എന്ത് കള്ളവും പറയും. ആ നശിച്ച രാത്രി ഏട്ടൻ നീതുവിനെ തൊട്ടിട്ട് പോലും ഇല്ലെന്ന് ഞാൻ വാദിക്കും. പറയുന്നത് കള്ളമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. എങ്കിലേ ഞാനും കൈവിട്ട് കളിക്കും. നീതു ഗർഭിണിയാണെന്നുള്ള സത്യം ഇവിടത്തെ അമ്മയെ അറിയിക്കും. ഇതിനൊരു പരിഹാരം അവര് തന്നെ കാണട്ടെ. ദേവി, ഇത് അമ്മ അങ്ങനെ ചെയ്യരുത്. അതൊന്നും താങ്ങാനുള്ള കരുത്ത് പാവ അച്ഛമ്മക്കില്ല. നീതുവിന്റെ അത് ഫേക്ക് പ്രഗ്നൻസി ആണെന്നും പറഞ്ഞ് ഇവിടെ കടിച്ചു തൂങ്ങാനാണ് നിന്റെ കാവ്യച്ചിയുടെ ശ്രമമെങ്കില് എനിക്ക് വേറെ വഴിയില്ല, അത് ഞാൻ അറിയിച്ചെന്നേ ഉള്ളൂ. ഈശ്വരാ, ഈ കുടുംബത്തിന്റെ ഗതി എന്തോ? അത് നിനക്കറിയില്ലേ, എങ്കിലും ഞാൻ പറഞ്ഞു തരാം. നീതു കൊടുത്ത സമയത്തിനുള്ളിൽ കാവ്യ ഇവിടെ നിന്ന് ഇറങ്ങും.
പിന്നെ നീതു അവളുടെ കുഞ്ഞിന്റെ അച്ഛന്റെ ഒപ്പം ഈശ്വര മഠത്തിൽ സുഖമായിട്ട് ജീവിക്കും. ദൈവത്തിന് നിരക്കത് പ്രവൃത്തി അമ്മ ചെയ്യുന്ന. അതെ, അതെനിക്ക് നല്ലോണം അറിയാം. പക്ഷേ ഇന്ദിരാബായിക്ക് നീതുവിനും വേറെ വഴിയില്ല, അതുകൊണ്ട നമ്മൾ ഇനി എന്ത് ചെയ്യും കാവ്യജി? നിങ്ങളൊക്കെ ആഗ്രഹിച്ചതുപോലെ ഞാൻ ഈശ്വര മഠം വിട്ടിറങ്ങും. കാവ്യജി എന്നിവിടെ ഉണ്ടാവണമെന്ന് എന്റെ ആഗ്രഹം. അതെനിക്കറിയാം. നീ ഞങ്ങളുടെ സംസാരം മറഞ്ഞു നിന്ന് കേട്ടിട്ടാ കാവ്യയെ വിളിച്ചുകൊണ്ട് വന്നെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ശ്രീകുട്ടി, അവളെ നമ്മൾ സംസാരിച്ചത് മുഴുവൻ കേട്ടു. എങ്കിൽ ഉടനെ കാവ്യയുടെ എഴുന്നള്ളത്തുണ്ടാവും. നമ്മുടെ ബാക്കി സംഭാഷണം കേട്ട് നമ്മളെ ക്രോസ് വിസ്താരം നടത്താൻ. ഇനി എന്ത് ചെയ്യും? നീ ടെൻഷൻ അടിക്കണ്ട, ഉടനെ നമുക്ക് പ്ലേറ്റ് തിരിച്ചു വെക്കാം. ഈശ്വര മഠം നിന്നെ കാണുന്നത് പോലെ നീ സ്നേഹമയ്യായി അനിയത്തി അയക്കോ. എന്റെ ഭാഗം ഞാൻ ഭംഗിയാക്കിക്കോളാം. ശ്രീകുട്ടിയോ, നീ അവളെ വിട്, കാവ്യയെ കൺവിൻസ് ചെയ്താ മതി. രണ്ടും പോയോ? പോയി. പ്രെഗ്നൻസിയെ കുറിച്ചുള്ള കാവ്യയുടെ സംശയം മാറിയെന്ന് തോന്നുന്നു. എന്നാലും സൂക്ഷിക്കണം, ചുമരുകൾക്ക് പോലും കാതുകൾ ഉണ്ടെന്നുള്ള കാര്യം മറക്കണം. കാവ്യ, 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 ഞാൻ പറയുന്നതെന്ന് വിശ്വസിക്കണം. ഞാൻ കേട്ടപ്പോ അവർ തമ്മിൽ സംസാരിച്ചത് ഇങ്ങനെ ആയിരുന്നില്ല. നീതുവിന്റേത് ഫേക്ക് പ്രഗ്നൻസി ആണെന്ന മട്ടിൽ അവർ രണ്ടുപേരും സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ശിവാനി ഇങ്ങനൊരു പ്ലേ നടത്തിയതിന്റെ പേരിൽ അമ്മയെ അഭിനന്ദിച്ചു. ചേട്ടൻ നീതുവിനെ കളങ്കപ്പെടുത്തി എന്ന കഥ ചേട്ടൻ വിശ്വസിച്ചത് ശിവാനി പറഞ്ഞതുകൊണ്ടാണെന്ന് അമ്മയും പറഞ്ഞു. നേരാണോ ഇത്? അതെ, ഞാൻ എന്തിന് ഇക്കാര്യത്തിൽ കള്ളം പറയണം? നിങ്ങളെല്ലാവരും കൂടി എന്റെ ഭർത്താവിനെ വെള്ളപൂശി പരിശുദ്ധനാക്കുകയാണെന്ന് എനിക്കറിയാം. അതിന്റെ പേരിൽ എന്തൊക്കെ കഥകൾ കേൾക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ പറഞ്ഞത് കഥയല്ല, എന്റെ കാതുകൊണ്ട് കേട്ട സത്യങ്ങൾ മാത്രമാ. കാവ്യ നോർത്ത് നോക്ക്, നീതു ഗർഭിണിയാണെന്ന് കാവ്യയോട് പറഞ്ഞത് പോലും എനിക്കറിയില്ലായിരുന്നു. ഒക്കെ അറിഞ്ഞത് ശിവാനിയുടെ അമ്മയുടെ നാവിന്ന്. ഞാൻ ആരെയും ന്യായീകരിക്കുകയല്ല, എന്നാലും ഇങ്ങനൊരു തെറ്റ് ചേട്ടൻ ചെയ്യില്ലാന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസം. നീ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ നീ മറഞ്ഞു നിന്ന് കേൾക്കുന്നത് അവർ കണ്ടുകാണും. ഞാൻ വന്നപ്പോഴേക്കും എന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി രണ്ടുപേരും അഭിനയിച്ചതാവും. അതെ, അങ്ങനെ തന്നെ കാവ്യ നടന്നത്. എങ്കിൽ എന്റെ ഭർത്താവ് തെറ്റുകാരനല്ല എന്നാണ് അർത്ഥം. ഞാൻ കണ്ടതാണ് യാഥാർത്ഥ്യമെങ്കിൽ. അങ്ങനെ ചിന്തിക്കുക പോലും വേണ്ട. ശിവാനി അമ്മയൊക്കെ ജയിക്കാൻ വേണ്ടി എന്ത് കളിയും കളിക്കുമെന്ന് എന്നേക്കാൾ നന്നായി കാവ്യക്കറിയാലോ. ശിവാനി നല്ലവളായി അഭിനയിക്കുകയാണെന്ന് നമുക്ക് രണ്ടാൾക്കും അറിയാം.
അവളെ കാവ്യ ശരിക്കൊന്ന് കുടഞ്ഞാ അവളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴും, അതെനിക്ക് ഉറപ്പാ. പക്ഷേ അവളുടെ മുമ്പിൽ ഞാൻ തോറ്റുപോയാൽ എന്റെ പതനത്തിന് ശക്തി കൂടും. കാവ്യ തോൽക്കില്ല, ഞാനാ പറയുന്നത്. ഒരുപാട് പരീക്ഷണങ്ങളെ അതിജീവിച്ചതാ കാവ്യം ചേട്ടനും. നിങ്ങളെ ഒന്നിപ്പിച്ച ദൈവം ആ ബന്ധം നിലനിർത്താനും വഴി കണ്ടിട്ടുണ്ടാവും. നീതുവിന്റെ ഭീഷണി കേട്ട് ഭയന്ന് ഈശ്വരമടുത്തേ നിറങ്ങിപ്പോവാനല്ല ആ ശക്തി കാവ്യ ഇവിടെ എത്തിച്ചത്. നാളെ അച്ഛമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഈ കുടുംബത്തെ നയിക്കാൻ എങ്കിൽ ഞാൻ അവളെ ഒന്ന് കാണട്ടെ, ആ ശിവാനിയെ. എന്താ കാവ്യച്ചി? എനിക്കൊരു കാര്യം അറിയാനുണ്ട്. ചോദിച്ചോളൂ, എനിക്ക് അറിയാവുന്നതാണെങ്കിൽ പറയാം. നീതു പ്രെഗ്നന്റ് ആണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അങ്ങനെ അവൾ എന്നോട് പറഞ്ഞത്. അവള് പറഞ്ഞത് കളവായിക്കൂടെ? ആയിരിക്കും, കളവാകണമെന്ന് എന്റെയും പ്രാർത്ഥന. ഇനി അഥവാ അവള് ഗർഭിണിയായതിന് കാരണമായ ഒരു രാത്രി ഈ വീട്ടിലുണ്ടായിട്ടുണ്ടെങ്കിൽ അന്ന് നിന്റെ ഏട്ടൻ തെറ്റ് ചെയ്തു എന്ന് നിനക്ക് ഉറപ്പുണ്ടോ? എന്നാണ് അവള് പറഞ്ഞത്? അപ്പോ എല്ലാം അവള് പറഞ്ഞുള്ള അറിവ് മാത്രം. അത് വിശ്വസിച്ചാണ് നീ നിന്റെ ഏട്ടൻ തെറ്റ് ചെയ്തു എന്ന് അദ്ദേഹത്തെ വിശ്വസിപ്പിച്ചത് അല്ലേ? എന്റെ ഭർത്താവിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച എല്ലാവരും അനുഭവിക്കും, അനുഭവിപ്പിക്കുന്നു.